ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത് ഗർഭകാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഒക്കെ ഉള്ളൊരു സമയമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അത് ചെയ്യാമോ ഇത് ചെയ്യാമോ അത് കഴിക്കാമോ ഇത് കഴിക്കാമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുടെ ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ കുട്ടിയുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട എന്ന് ഉള്ള ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ കുട്ടിയുടെ എല്ലാ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് സൂപ്പർ ഫുഡ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതുപോലെ കഴിക്കാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം ഗർഭകാലത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ ഊർജം ലഭ്യമാക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ് ഗോതമ്പ് ധാന്യങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ കഴിക്കണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉള്ള ആളുകൾ ചോറ് കഴിക്കുന്നത് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതോ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ചെറുമീനുകൾ കറി വെച്ചതും പലതരം അണ്ടിപ്പരിപ്പുകളും ഫ്ലാക്സീഡ് പോലുള്ള പലതരം വിത്തുകളും കഴിക്കുന്നത് നല്ലതാണ് ഇനി ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കും മുലപ്പാൽ ഉണ്ടാകാൻ ശരീരത്തെ തയ്യാറാക്കാനും മാംസ്യമടങ്ങിയ ഭക്ഷണങ്ങളായ മീന് മുട്ട മാംസം പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ദിവസവും ആഹാരത്തിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ എല്ലുകളും പല്ലുകളും രൂപപ്പെടുന്നതിന് ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാൽഷ്യമാണ് അതുകൊണ്ട് തന്നെ പാല് തൈര് പനീർ ഇലക്കറികൾ തുടങ്ങിയവ കഴിക്കണം കാല്സ്യത്തിൻ്റെ ശരിയായ ആഗിരണത്തിന് വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം രാവിലെയുള്ള ഇളം വെയിൽ കൊള്ളണം ഈ കുട്ടികളിൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് മഞ്ഞപ്പ് എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് അത് ഉണ്ടാവാതെ ഇരിക്കാനൊക്കെ ഈ വെയിൽ ഇളം വെയിൽ അമ്മ കൊള്ളുന്നത് നല്ലതായിരിക്കും നമ്മൾക്ക് എന്ത് കിട്ടുന്നോ നമ്മളെന്ത് അനുഭവിക്കുന്നോ അതൊക്കെ നമ്മുടെ കുഞ്ഞിലേക്കും എത്തിച്ചേർന്നതാണ് അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ ഉണ്ടായതിനു ശേഷം ഈ കൃത്രിമമായിട്ടുള്ള ആ ലൈറ്റൊക്കെ അടുപ്പിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ാലഡുകൾ എന്നിവയൊക്കെ കൂടുതൽ കഴിച്ചാൽ അമ്മയ്ക്ക് നന്നായി മുലപ്പാൽ സഹായിക്കും അതുപോലെ തന്നെ വെള്ളവും നന്നായിട്ട് കുടിക്കുക ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ യൂറിനറി ഇൻഫെക്ഷനൊക്കെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് ആ സമയത്ത് നമുക്ക് ടാബ്ലെറ്റ്സ് ഒക്കെ എടുക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട് അതുപോലെ തന്നെ ടാബ്ലെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലായിട്ട് തന്നെ നമ്മുടെ കുട്ടീനെ ഒരുപാട് മരുന്ന് തീറ്റയ്ക്ക് വരും അപ്പോൾ ആ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഗ്യാസ് പ്രോ പ്രോബ്ലൊക്കെ ഉള്ള ആളുകൾ ഇത്തിരി മല്ലിവെള്ളമൊക്കെ ഇട്ട് തിളപ്പിക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി ജീരകമൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്നത് അത് ഇനൊരു അത് ശമിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് എണ്ണയിൽ വറുത്തത് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ജങ്ക് ഫുഡ്സ് സോസേജ് കാപ്പി ചായ സോഡ വൈന് പപ്പായ പൈനാപ്പിൾ പൊറോട്ട ഇതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ എരിവ് പുള്ളി ഉള്ള സാധനങ്ങളൊക്കെ ഇത്തിരി കുറച്ചാൽ അത് നല്ലതായിരിക്കും ആ സമയത്ത് നമുക്ക് പല ഫുഡ്സിനോടും ഒരു ക്രേവിങ് കാണും അപ്പോൾ അത് എനിക്ക് പറയാം എന്നാൽ അതൊന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇത്തിരി അസിഡി അസിഡിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകും ശ്രദ്ധിക്കുക അതുപോലെ പ്രത്യേകമായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മൾട്ടിവൈറ്റമിൻസ് അയണ്ക്കും ഗുളികകളൊക്കെ മുടങ്ങാണ്ട് കഴിക്കണം ചില ആളുകൾക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കാണും അപ്പോൾ അത് ഡോക്ടറോട് പറഞ്ഞ് മറ്റേതെങ്കിലും ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ അയ്യൻ കൂടുതലടങ്ങിയ നാച്ചുറൽ ഫുഡ്സൊക്കെ കഴിക്കുക കൂടുതൽ മെഡിസിൻസ് കഴിച്ച് ആ പ്രോട്ടീൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നല്ലത് നാച്ചുറൽ ഫുഡ്സ് കഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്